നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ തുടർച്ചയായിട്ടൊന്നും വീഡിയോ ചെയ്യുന്നില്ല, കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സമയമാണ്. വെറുതെ സമയം കളയാനായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഗുണം ഉണ്ടാകുന്ന എന്തെങ്കിലും വീഡിയോ ഒരു വിഷയം വരുമ്പോൾ മാത്രമേ നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ളൂ. പ്രത്യേകിച്ചും ഈ സമയത്ത് അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യവുമാണ്. നമുക്ക് ഒരുപാട് ചോദ്യം COVID-19 ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൽ വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നിയൊരു ചോദ്യമാണ്, ഉപ്പുവെള്ളം കൊണ്ട് ഈ കാലഘട്ടത്ത് കവിൾ കൊള്ളുന്നത് എന്തെങ്കിലും തരത്തിൽ COVID-19 പ്രതിരോധിക്കാൻ സഹായിക്കുമോ എന്നുള്ളത്. അപ്പൊ ഇതിന് മറുപടി നൽകുമ്പോൾ ശാസ്ത്രീയമായിരിക്കണം, യുക്തിസഹമായിരിക്കണം, ലളിതമായിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഈ രീതിയിൽ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ആദ്യമായിട്ട് നന്ദിയുടെ ഒരു വാക്ക്. നമ്മുടെ ഗവൺമെന്റും ഹോസ്പിറ്റലിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരും പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഫയർഫോഴ്സ്, ഗവൺമെന്റ് മറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കണം. നമ്മൾ പലപ്പോഴും ആളുകൾ ചോദിക്കും ഇത് അവരുടെ ഉത്തരവാദിത്വം അല്ലേന്ന്. തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യപ്പെടാതെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണത്. മറ്റ് ഇതര സംസ്ഥാനങ്ങളെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം നമ്മുടെ സർക്കാർ ഒക്കെ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഒരുപാട് കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് വ്യക്തിപരമായിട്ട് അറിവുള്ളതാണ്. ഇപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. അവിടുത്തെ MP ശ്രീ ഹൈബി ഈഡൻ, അവിടുത്തെ കളക്ടർ, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഫയർഫോഴ്സ് ഒക്കെ ഈ ഒരു ക്രൈസിസിന്റെ സമയത്ത് പബ്ലിക്കിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ അതേസമയം പ്രതിരോധം സുശക്തമാക്കിയിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരെയൊക്കെ ഒരുപാട് നന്ദിയോടുകൂടി ഓർക്കുന്നു. കഴിഞ്ഞ നമ്മുടെ ജലപ്രളയത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി വള്ളവും അല്ലെങ്കിൽ വലിയ ബോട്ടും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് യാതൊന്നും പ്രതീക്ഷിക്കാൻ, ഓണസ്റ്റ്ലി സെയിങ് ദേ നെവർ എക്സ്പെക്ടഡ് എനിത്തിങ്, അവർക്കുണ്ടായ നഷ്ടങ്ങളാണ് അവർക്ക് നമുക്ക് സമ്മാനിക്കാൻ പറ്റിയിട്ടുള്ളൂ. പല ആളുകൾക്കും ഒരുപക്ഷെ കോമ്പൻസേഷൻ പോലും കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല. അവരെയൊക്കെ ഈ സമയത്ത് നമ്മൾ ഓർക്കണം. കാരണം അവരൊക്കെ ഇങ്ങനത്തെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ജീവിക്കുമ്പോൾ എല്ലാവരും ദാരിദ്ര്യത്തിൽ ജീവിക്കുകയായിരിക്കും. അവരെയൊക്കെ സഹായിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. COVID-19 നമ്മുടെ ശരീരത്തെ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു COVID-19 രോഗിയാകുമ്പോൾ സംഭവിക്കുന്നത്, ആദ്യം നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഇതിന്റെ അക്യുമുലേഷൻ, ഈ വൈറസിന്റെ അക്യുമുലേഷൻ വളരെ കൂടുതലായിരിക്കും. അതിന്റെ റെപ്ലിക്കേഷനും വൈറൽ ഷ്രെഡിങ്ങും ഒക്കെ കൂടുതലായിരിക്കും. വൈറൽ ഷ്രെഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രോഗം നമ്മുടെ ശരീരത്തെ ആക്രമിക്കുമ്പോൾ അത് ആക്രമിക്കുന്നു, റീപ്രൊഡക്ഷൻ നടക്കുന്നു, മറ്റ് ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ശരീരത്തിലെ വെളിയിലേക്ക് കടക്കുന്നു. ഈ ഒരു തോത് COVID-19 ആദ്യത്തെ ഒരു വീക്കിൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ തൊണ്ടയിലൊക്കെ ഇത് അടിഞ്ഞു കൂടും ഈ രോഗമാണോ. അതിനുശേഷമാണ് ഗ്രാജുവലി നമ്മുടെ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്, നമ്മുടെ ശ്വാസകോശത്തിലേക്കും മറ്റും ഇത് വ്യാപിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉപ്പുകൊണ്ട് വെള്ളം കവിൾ കൊള്ളുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇവിടെ ഹൈലി അക്യുമുലേഷൻ നടക്കുന്ന ആ വൈറസിനെ ഡൈലൂട്ട് ചെയ്യാൻ ഇത് സഹായിക്കും. രണ്ടാമത്, നമ്മുടെ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്കുള്ള രോഗബാധയെ പ്രതിരോധിക്കാനും ഇത് സഹായിക്കും എന്നുള്ളത് ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഉപ്പുകൊണ്ട് ഗാർഗിൾ ചെയ്യുമ്പോഴുള്ള മറ്റൊരു ഗുണം, ഇതൊരു ആന്റി വൈറൽ ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്, അതാണ് ഉപ്പ്, അതിലുള്ള ക്ലോറൈഡിനെ ഹൈഡ്രോക്ലോറസ് ആസിഡ് ആക്കി മാറ്റാനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ചില സ്കിൻ ബാരിയറിലും മറ്റുമുള്ള ചില എൻസൈംസ് സഹായിക്കും. ഈ ഹൈഡ്രോക്ലോറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ അണുനാശിനികളിലൊക്കെ കാണുന്ന വളരെ ശക്തമായിട്ടുള്ള ആന്റി മൈക്രോബിയൽ, ആന്റി വൈറൽ ഏജന്റ് ആണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഉപ്പ് കൊണ്ട് ഗാർഗിൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള ചില എൻസൈംസ് ആ ഉപ്പിലുള്ള സോഡിയം ക്ലോറൈഡിലുള്ള ക്ലോറൈഡിനെ ഹൈഡ്രോക്ലോറസ് ആസിഡ് ആക്കി മാറ്റി അവിടെയുള്ള വൈറസിനെ നശിപ്പിക്കാൻ ശ്രമിക്കും. ഒരുപക്ഷെ ഉള്ള ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് COVID-19 രോഗകാരണത്തെ സ്പെസിഫിക് ആയിട്ട് നശിപ്പിക്കാൻ ഇതിന് കഴിയുമോ എന്നുള്ള പഠനങ്ങൾ നടക്കുകയാണ്. പക്ഷേ ഒരു ഹൈലി ആന്റി വൈറൽ ആയിട്ടുള്ള ഒരു ഏജന്റ് എന്ന നിലയിൽ ഉപ്പുവെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ് എന്നുള്ളതാണ് എന്റെ ഒരു ശുഭമായിട്ടുള്ള വിശ്വാസം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഉപ്പുവെള്ളം കൊള്ളുമ്പോൾ ഉപ്പ് ഒരു അര ടീസ്പൂൺ, ഒരു 8-9 ഔൺസ് വെള്ളത്തിൽ, ഇളം ചൂട് വെള്ളത്തിൽ കലക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അമിതമായിട്ട് നമ്മൾ ഉപ്പ് ഉപയോഗിച്ചാലുള്ള ഒരു പ്രശ്നം, അതൊരു ഇറിറ്റന്റ് ആണ്, നമ്മുടെ ത്രോട്ടിലും മറ്റും ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അമിതമായിട്ടുള്ള ചൂടും വേണ്ട, ഇളം ചൂട് മതിയാകും. വയസ്സായിട്ടുള്ള ആൾക്കാരും മറ്റും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ 1-3 തവണ ഇത് ചെയ്യുന്നതിൽ യാതൊരു നഷ്ടവുമില്ല. ഐ മീൻ സാമ്പത്തികമായ നഷ്ടമോ നമുക്ക് ശരീരത്തിന് ദോഷമോ ഒന്നുമില്ല. അത് തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആയുഷും മറ്റും റിലീസ് ചെയ്തിട്ടുള്ള അവരുടെ പ്രസ്താവനകളിലും മറ്റും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ഗ്രാമ്പൂവിന്റെ ഉപയോഗം അത് വളരെ നല്ലതാണ്.
ഗ്രാമ്പ് പൊടിച്ച് അത് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ മഞ്ഞൾ ഉപയോഗിക്കുന്നതോ ഇഞ്ചി ഉപയോഗിക്കുന്നതോ ഇത്തരത്തിലുള്ള ഹേർബൊക്കെ ഉപയോഗിക്കുക, ചുക്ക് കാപ്പി, കുരുമുളക് കാപ്പി ഇതൊക്കെ കുടിക്കുക, പ്രതിരോധം സുശക്തമാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക, വൈറ്റമിൻ സി ധാരാളമായിട്ടുള്ള ഭക്ഷണങ്ങൾ, മുരിങ്ങയിലയും മറ്റും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക, ഓറഞ്ച് അതേപോലെ വൈറ്റമിൻ സി ധാരാളമായിട്ടുള്ള ഭക്ഷണങ്ങൾ ശ്രമിക്കുക, സൂര്യപ്രകാശം കൊള്ളുക, മറ്റു കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. കൈ കഴുകുക, സാമൂഹിക അകലം പാലിക്കുക, ഗ്ലൗസ് ധരിക്കുക, മാസ്ക് ധരിക്കുക, ഇതൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹൃദയരോഗമുള്ള ആളുകളും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ആളുകളും മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സമയത്ത് ഒരു കുട്ടികളും മറ്റും കളിക്കുമ്പോൾ അപകടങ്ങൾ ഇല്ലാത്ത രീതിയിൽ കളിപ്പിക്കാനായിട്ട് അവരെ ശ്രമിക്കണം. കാരണം ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെയുള്ള രോഗത്തെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു സമയത്ത് അപകടമില്ലാത്ത അപകടരഹിതമായിട്ടുള്ള കളികളിൽ മറ്റും ഏർപ്പെടാനായിട്ട് ഒരു പേരന്റൽ സൂപ്പർവിഷൻ ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ്. പുകവലിക്കുന്ന ആൾക്കാരൊക്കെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അത് കട്ട് ഷോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് മറ്റു രോഗങ്ങളെ ട്രിഗർ ചെയ്യാനായിട്ടുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു രോഗം ഉണ്ടായാൽ ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ടുള്ള സാധ്യത സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ കൂടുതലാണ് ഇത്തരം രോഗങ്ങളുള്ള ആൾക്കാരിൽ. അപ്പോൾ ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് പങ്കുവയ്ക്കുക. നമുക്ക് കരുതൽ വളരെ ആവശ്യമാണ്, അതേപോലെ തന്നെ പ്രതിരോധവും. എല്ലാവർക്കും നന്ദിയും നന്മയും നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം.